നമസ്കാരം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങൾ അതിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് യു പി ഉത്തർപ്രദേശിൽ മൂന്ന് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു ഇനിയും നടക്കാനുണ്ട് എന്നാൽ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ കോട്ടയായ അയോധ്യയിൽ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് നിലവിലെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം ബി ജെ പിക്ക് തന്നെയാണ് ഇവിടെ മുൻതൂക്കം ജില്ലയുടെ മുഖം മാറ്റിയതിൽ വലിയ പങ്ക് ബി ജെ പിക്ക് ഉണ്ടെന്നാണ് പോലും പറയുന്നത് എന്നാൽ സമാജ്വാദി പാർട്ടി തരക്കേടില്ലാത്ത പ്രകടനം അയോധ്യയിൽ നടത്തുന്നുമുണ്ട് ഇത്തവണ മികച്ച മത്സരം തന്നെ അയോധ്യയിൽ നടക്കുമെന്നും വോട്ടർമാർ പറയുന്നുണ്ട് അതേസമയം ബി ജെ പി അയോധ്യയെ ടൂറിസം ഹബ്ബായി മാറ്റിയത് വലിയ സ്വാധീനം വോട്ടർമാരിൽ ഉണ്ടാക്കിയതായുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ബി ജെ ഏതൊരു മണ്ഡലത്തെക്കാളും കൂടുതൽ സമയം ചെലവിടുന്നത് അയോധ്യയിലാണ് അതുകൊണ്ട് അഭിമാന പ്രശ്നമാണ് ഇവിടെ ജയിക്കുക എന്നത് എന്നാൽ പൂർണ്ണമായും ജയിക്കും എന്നുള്ളത് ബി ജെ പിയുടെ ഉറപ്പ് തന്നെയാണ് അയോധ്യ ജില്ലയിലെ അഞ്ച് സീറ്റും ബി ജെ പി ആണ് വിജയിച്ചത് രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള പ്രധാന അജണ്ടയായി ഇവിടെ ബി ജെ പി ഉയർത്തിക്കഴിഞ്ഞതാണ് മൂന്ന് ദശാബ്ദത്തോളം അയോധ്യ നഗരത്തിലെ സീറ്റുകൾ ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി ഈ സീറ്റിൽ പരാജയപ്പെട്ടിരുന്നു എസ് പിയുടെ തേജ് നാരായൺ പാണ്ഡെയാണ് വിജയിച്ചത് ഇത്തവണ സിറ്റിംഗ് എം എൽ എ വേദ് പ്രകാശ് ഗുപ്തയ്ക്കെതിരെ പാണ്ഡെ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് മത്സരം മുറുകാനും സാധ്യതകൾ ഏറെയാണ് ശ്രീരാമൻ തനിക്കൊപ്പമാണെന്നും താൻ രാമഭക്തനാണെന്നും വേദ് പ്രകാശ് ഗുപ്ത പറയുന്നു ചിലർ ഇപ്പോൾ തിലകക്കുറിയും തൊട്ട് രാമഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗുപ്ത വ്യക്തമാക്കി അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നതോടെ വൻ വികസനമാണ് വരാൻ പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം യോഗിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമാണ് വലിയ ജനപ്രീതി അയോധ്യയിലുള്ളത് ബി ഏറ്റവും വലിയ കരുത്തും ഇവർ തന്നെയാണ് നേരത്തെ യോഗി ആദിത്യനാഥ് അയോധ്യയിൽ നിന്ന് മത്സരിക്കുമെന്നുവരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ബി ജെ പി മാത്രമാണെന്നും ബാക്കിയുള്ളവരെല്ലാം പ്രീണനമാണ് നടത്തുന്നതെന്നും ഹനുമാൻ ഗാർഗി ക്ഷേത്രത്തിന് സമീപം കട നടത്തുന്ന രാജേഷ് രാം മോണ്ടൻവാൾ എന്ന വ്യക്തി പറഞ്ഞു മറ്റൊരു കടയുടമയായ രാകേഷ് കുമാർ ഗുപ്തയും രാമക്ഷേത്രം ബി ജെ പി വിജയിപ്പിക്കുമെന്ന് ഉറപ്പിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ എസ് പിയും ആത്മവിശ്വാസത്തിലാണ് രാമന്റെ ആശീർവാദം എസ് പിക്ക് ഒപ്പമാണെന്നും അഖിലേഷ് യാദവ് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നുമാണ് ഇവർ ദിവാസ്വപ്നം കാണുന്നത് അതേസമയം വൻ വികസനമാണ് ഈ അയോധ്യയിൽ ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സരവ്ഘട്ടിൽ വൻ വികസനം വന്നുവെന്ന് ഇവിടത്തെ ജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ കടത്തുകാരനായ അരവിന്ദ് എന്ന വ്യക്തി പറയുന്നത് യോഗിയുടെ ഭരണത്തിൽ ഒരുപാട് വികസനം വന്നു എന്നതാണ് ടൂറിസം മെച്ചപ്പെട്ടു ജനങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട് റേഷനും വീടുകളിൽ ലഭിക്കുന്നുണ്ട് തീർച്ചയായും ഇത് നല്ല കാര്യമാണ് ബി ജെ പിക്ക് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നും ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു എസ്പിയുടെ കാലത്ത് രാമക്ഷേത്രം ഒരിക്കലും വരില്ലായിരുന്നുവെന്ന് യോഗി പറഞ്ഞു അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അയോധ്യയുടെ പ്രതിച്ഛായ തന്നെ മാറിപ്പോയെന്ന് വേദ് പ്രകാശ് ഗുപ്തയും പറഞ്ഞു ും ടൂറിസം കേന്ദ്രങ്ങളും വൻതോതിൽ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് ഇത് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ വലിയ റാലികളിലും റോഡ് ഷോകളിലും അവരുടെ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ അപ്പപ്പോൾ തന്നെ വോട്ടർമാർക്കിടയിൽ എത്തിച്ചിരുന്നു ദേശീയ രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന യു പിയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഇവിടെയും നേതാക്കൾ ഓൺലൈൻ പ്രചാരണം കൊഴിപ്പിക്കുകയാണ് അതേസമയം തിരഞ്ഞെടുപ്പ് എടുക്കവേ രാഷ്ട്രീയ നേതാക്കളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കുത്തനെ കൂടിയെന്നാണ് കണക്കുകൾ ട്വിറ്ററിൽ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ യോഗി ആദിത്യനാഥാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് യോഗി ആദിത്യനാഥിന്റെ ട്വിറ്ററിൽ ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഫെബ്രുവരി ഇരുപതോടെ ഇത് ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടായി ഉയർന്നു വെറും അൻപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ യോഗിയുടെ ട്വിറ്റർ ഫോളോവേഴ്സ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ചായി വർദ്ധിച്ചു പ്രതിദിനം ആറായിരത്തി അഞ്ഞൂറ്റി അൻപതിലധികം ഫോളോവേഴ്സാണ് വർദ്ധിച്ചത് ഇതിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് യോഗിക്കാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും യു പിയിൽ യോഗിക്കുള്ള പിന്തുണ മറ്റാർക്കും തന്നെയില്ല അത് തെളിയിക്കുന്നതാണ് ഈ കണക്കുകളെല്ലാം വെബ്ഡെസ്ക് ന്യൂസ്